മാനുഷിക എന്നാണ് കുഞ്ഞിന് പേരിട്ടത്. മാനുഷിക. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മാനുഷിക മൂല്യങ്ങൾ. മാനുഷിക എന്നാൽ ഹ്യൂമാനിറ്റി. ഇവളെന്നും മനുഷ്യത്വമുള്ളവളാവട്ടെ. ഇനി കുഞ്ഞിന് പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ ആവാം. വളയിടുന്നില്ലേ, മനുനും കൊണ്ടു ചെന്നാ മതി, ഇല്ലെങ്കിൽ പിണക്ക വന്ന് കരുതോ. വിളിക്കാം. നമുക്ക് വളയിടാം, അമ്മയും പറഞ്ഞു. ശ്രീലത, അവൻ മേളുണ്ട്.
അയച്ചത്? പറഞ്ഞോ. ഇല്ലേ കൊന്നണേ പറയാം. പറയടാ. ആ സാധി ചാർജ് ചാരാ പറയടാ. മുഖ്യമന്ത്രി മതി. നടക്കടാ. ആസാദി കാനായി രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞയച്ചതാ. അവരെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പിടിച്ച് വണ്ടി എല്ലാവരും ഒന്ന് അടുത്ത് നിന്ന് ഒരു വിശദീകരണം തരായിരുന്നു. പരിഭാവനമായ ഒരു ചടങ്ങിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. എല്ലാം ഭംഗിയായി കലാശിച്ചതിൽ സന്തോഷവുമുണ്ട്. നമ്മുടെ CM ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കാൻ പോലീസ് വേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോഴും. അപ്പോ പോലീസിന്റെ റിസ്ക് നിങ്ങൾക്കറിയാം. 2 ദിവസത്തിനുള്ളിൽ CMനെ വധിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അറിയാത്ത, വാർത്താമാധ്യമങ്ങൾ അറിയാത്ത ഒന്നുണ്ട്. ഇന്നലെ CM ഈ വീട്ടിൽ വരുമ്പോ ആക്രമണമുണ്ടായി. ഇന്നിവിടെ വന്ന ഗൺമാൻമാർ ഓട്ടോയിൽ വന്ന CMനെ വെടിവെച്ചു. ഇന്ന് രക്ഷപ്പെട്ട പോലെ തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. ഇന്നലെ ദൈവം രക്ഷപ്പെടുത്തി, ഇന്ന് മനു രക്ഷപ്പെടുത്തി. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നിർണായകമായിരുന്നു. എല്ലാ സംവിധാനവും ഒരുക്കി, എന്നിട്ടും ഒരു ഷാർപ്പ് ഷൂട്ടർ ഇതിനുള്ളിൽ പതിയിരുന്നു എന്നത് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. മനുവിന്റെ ധീരതയെ ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ CMനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കും. ഈ സംസ്ഥാനത്തിന് ഇങ്ങനൊരു ഭാഗ്യം ഇനി കിട്ടില്ലല്ലോ. CM ഇതിനോട് പ്രതികരിക്കുമെന്ന് കരുതുന്നു. ഒരാൾ എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്നായാലും കൊല്ലും. പക്ഷേ എന്റെ ജീവന് കാവല് നിൽക്കുന്നവരാ ശ്രീലതയും ശ്രീലതയുടെ പോലീസും. അതിനപ്പുറം എന്നും കാവൽ പട്ടാളമായി എന്റെ ജീവനായി തന്നെ കൂടെയുള്ള ആളാ മനസ്സാർ. മനസ്സാർ ഉള്ളപ്പോ എനിക്ക് ഭയമില്ല. ഇന്നും എന്റെ ജീവൻ സംരക്ഷിച്ചു. എന്നെ വേദനിപ്പിച്ച ചില സംഭവങ്ങളുണ്ടായി. ഞാൻ അഴിമതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ ഇറക്കിവിടാൻ പല നിലയിൽ ആസൂത്രണങ്ങൾ ഉണ്ടായി. അന്നൊന്നും ഞാൻ പോയില്ല. പക്ഷെ ബഡ്ജറ്റ് ചോർന്നപ്പോ ഞാൻ നാണം കെട്ടു. അസംബ്ലിയിൽ എന്നെ കൂവി വിളിച്ചു, തെറി വിളിച്ചു. കയ്യേറ്റ ശ്രമം കടലാസ് ചുരുട്ടി മുഖത്തെറിഞ്ഞു. ആ
അത് കഴിഞ്ഞ് സെക്രട്ടേറിയറ്റിൽ എന്നെ ചെരുപ്പറിഞ്ഞു. ആത്മഹത്യ ചെയ്യുന്ന നിലയിലായിരുന്നു ഞാൻ. പക്ഷേ എന്റെ ശ്രീലതയും പോലീസും സഹപ്രവർത്തകരും അമ്മയൊക്കെ തടഞ്ഞു നിർത്തി. അപ്പോഴും ബഡ്ജറ്റ് ചോർത്തിയവൻ 2 കോടി കോഴ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചവൻ കൈയും കെട്ടി നടക്കുകയായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്താലേ എന്നിലെ കളങ്കം മാറുള്ളൂ. ശ്രീലത, അറസ്റ്റ് ചെയ്യാം. പോകാം. Arrest him. You are under arrest, Vinay. ഞാനോ? നിങ്ങക്കെന്താ ഭ്രാന്തായോ? ഞാൻ എങ്ങനെ ചെയ്തു? തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാം. നീ എന്ത് ചെയ്തു? ബജറ്റിന് 2 ദിവസം മുൻപ് സോനയെ കാണാൻ പോയി, മടങ്ങി. പക്ഷേ നീ ക്ലിഫ് ഹൗസിന് പുറത്തു പോയില്ല, വണ്ടി ഒരിടത്ത് മാറ്റിയിട്ടു. എന്നിട്ട് ആരും കാണാതെ അകത്തേക്ക് കയറി. നോണ, സോനയ്ക്കറിയാം ഞാൻ അപ്പൊ തന്നെ മടങ്ങി. പിന്നെ വീട്ടിലെത്തി അവളെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, 2 കോടി രൂപ ആരുകൊണ്ട് അവിടെ വെച്ചു? വിനയൻ ഒരേ രീതിയിലുള്ള 2 ബാഗുകൾ പ്രസിഡൻസിയിൽ നിന്നും വാങ്ങി. ഒന്നിൽ 2 കോടി, മറ്റതിൽ കുഞ്ഞുടുപ്പും കളിപ്പാട്ടങ്ങളും. കളിപ്പാട്ടങ്ങളുമായി വിനയൻ ആദ്യം പോയി. സെക്യൂരിറ്റി ഓഫീസറെ കൊണ്ട് നിർബന്ധമായും പരിശോധിപ്പിച്ചു. മടങ്ങി വന്നു പഴയ പോലെ. രണ്ടാമത്തെ ബാഗിൽ 2 കോടി രൂപ ആരും കാണാതെ കൊണ്ടുപോയി ഒളിപ്പിച്ചു. എന്നിട്ട് കാനായിയെ വിളിച്ചു പറഞ്ഞു. അപ്പോ കാനായി പത്രസമ്മേളനം നടത്തുന്നു. ഇതാരും വിശ്വസിക്കരുത്. ഞാൻ 2 കോടി വെച്ചെങ്കിൽ അതവിടെ കാണണ്ടേ? എന്തായാലും അതവിടെ ഇല്ലായിരുന്നല്ലോ. അനന്ത പറഞ്ഞോ. മല്ലിക മാഡം എന്നോട് പറഞ്ഞിരുന്നു, അഞ്ജന സിസ്റ്ററിന് ശത്രുക്കൾ ധാരാളമുണ്ട്, സിസ്റ്റർ അറിയാതെ ഫോളോ ചെയ്യണമെന്ന്. ഞാൻ പലയിടത്തും പിന്തുടരുമായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം ഞാൻ എൻ്റെ ബൈക്കിൽ ക്ലിഫ് ഹൗസിലെത്തി. കുറച്ചകലം മാറി ഞാൻ ബൈക്ക് കൊണ്ടുവച്ചു, പതുക്കെ നടന്നു നീങ്ങി. വിനി സാർ എന്താ വണ്ടി ഒളിപ്പിച്ചിട്ടിരിക്കുന്നത്? എന്തോ തരികിട പരിപാടിയാണല്ലോ.
എന്താ വിനയ? അല്ല, ഞാൻ കമ്പനിയിലെത്തി. കുഞ്ഞിന്റെ വകയായിട്ട് സ്വീറ്റ്സ് കൊടുത്തോണ്ടിരിക്ക. അല്ല, നീ കുഞ്ഞിന്റെ അടുത്തുണ്ടോ? ഇല്ല, ഞാൻ കിച്ചണിലാ. ആ, ആരതി ഉണ്ടോ? ആരതി സ്റ്റേഷനറി വാങ്ങാൻ പോയി. ആ, എന്നാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി. ആ ബാഗ് ഞാൻ കൊണ്ടുപോയി ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് കാനായി ഒന്ന് കളിയാക്കണമെന്ന്. ബാർബർമാരുടെ കത്തിയും കൂടും സംഘടിപ്പിച്ചു. ഒരു കുറിപ്പ് എഴുതി ബാഗ് ഇരുന്ന അതേ സ്ഥാനത്ത് കൊണ്ടുവച്ചു.